കേരളത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയുടെ മറ്റൊരു ഭാഗത്തും കാണാൻ സാധിക്കാത്ത ചില മനോഹരമായ കാഴ്ചകൾ കേരളത്തിൽ മാത്രം കാണാൻ സാധിക്കും. അത്തരത്തിൽ മനോഹരമായ ഒരു മതേതര കാഴ്ച ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് സിപിഎം നേതാവായ പി ജെ രാജൻ. അത് മറ്റൊന്നുമല്ല, കൊട്ടിയൂർ ശിവക്ഷേത്രത്തിൽ, ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ ശിവക്ഷേത്രത്തിൽ ഭക്തർക്ക് മുസ്ലിം മതവിശ്വാസികളായ പർദ ധരിച്ച സ്ത്രീകൾ ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്ന ഒരു മനോഹര കാഴ്ചയാണ്. ഒരു മലയാളിക്കും പങ്കുവയ്ക്കാതെ കടന്നുപോകാൻ കഴിയാത്ത ആ കാഴ്ചയെക്കുറിച്ച് സഖാവ് പി ജെ രാജൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്. യഥാർത്ഥ കേരള സ്റ്റോറി എന്ന തലക്കെട്ടോടെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത്. ഈ മുസ്ലിം മതവിശ്വാസികളായ സ്ത്രീകൾ ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നത് കൊട്ടിയൂർ ശിവക്ഷേത്രത്തിലെ തീർത്ഥാടകർക്കാണ്. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ബാവലി പുഴയോരത്തെ ഈ ചരിത്ര പ്രസിദ്ധമായ ശിവക്ഷേത്രം ഉത്തര മലബാറിൻ്റെ മാത്രമല്ല കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട ആരാധനാലയമാണ്. ദക്ഷയാഗത്തിൻ്റെ ഐതിഹ്യം പേറുന്ന കൊട്ടിയൂരിൽ നെയ്യാട്ട മഹോത്സവം ആരംഭിച്ചു കഴിഞ്ഞു. മാനവികതയുടെയും മതമൈത്രിയുടെയും വലിയ സന്ദേശം കൂടി നൽകുകയാണ് ചിറ്റരിപ്പറമ്പ് പഞ്ചായത്തിലെ ടെമ്പിൾ കോർഡിനേഷൻ കമ്മിറ്റിയും IRPC ചേർന്ന് നടത്തുന്ന അന്നദാന വിശ്രമ കേന്ദ്രത്തിലൂടെ. പർദ ധരിച്ച ഈ സഹോദരിമാർ ഉൾപ്പെടെയുള്ള വോളണ്ടിയർമാരാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്ന തീർത്ഥാടകർക്ക് അന്നദാനം നടത്തുന്നത്. വിശ്വാസികളായ തീർത്ഥാടകർ സന്തോഷത്തോടു കൂടി തന്നെ വിശപ്പടക്കുന്നു. മതവും വിശ്വാസവും മാനവികതയിലും സാഹോദര്യത്തിലും ഉയരങ്ങളിലേക്ക് കടക്കുന്നു. മനുഷ്യനെ മതങ്ങളിൽ വിഭജിക്കുന്ന വർത്തമാന കാലത്ത് ഹിന്ദുവിനെ രാഷ്ട്രീയ ഹിന്ദുത്വത്തിലേക്കും മുസ്ലിമിനെ പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്കും വഴിമാറ്റാൻ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടക്കുന്ന ഈ കാലത്ത് വർഗീയ രാഷ്ട്രീയത്തിൻ്റെ മുന്നിൽ മാനവികതയുടെ ബദൽ മാർഗം കാണുന്നതാണ് ഈ കാഴ്ച. സംഘപരിവാറിനും ഇസ്ലാമിക സംഘപരിവാറിനും പിടിച്ചെടുക്കാൻ പറ്റാത്ത ദൂരത്തിലാണ് ഈ നാട്ടിലെ മനുഷ്യരുടെ മതമൈത്രിയും മാനവിക ബോധവും. അതിന് കോട്ടം വരാതെ കാക്കുന്നതാവട്ടെ എല്ലാ ആഘോഷങ്ങളും. ഇവിടേക്ക് മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് അരിയും പച്ചക്കറിയും മറ്റ് ഭക്ഷ്യ വസ്തുതകളും എല്ലാം സംഭാവനയായി എത്തുന്നു. ഇസ്ലാം മതവിശ്വാസികളും അന്നദാനത്തിന് ആവശ്യമായ സാമ്പത്തിക സഹായങ്ങളും വോളണ്ടിയർ സേവനങ്ങളും നൽകുന്നു. ഇതിന് നേതൃത്വം നൽകുന്നത് ടെമ്പിൾ കോർഡിനേഷൻ കമ്മിറ്റിയും ജീവകാരുണ്യ പ്രസ്ഥാനമായ IRPCയും. ഈ ഏകോപനം കൂടിയാണ് യഥാർത്ഥ കേരള സ്റ്റോറി. കേരളത്തിന് അഭിമാനിക്കാം. ഒരു ഹിന്ദു ക്ഷേത്രത്തിലെ, കൊട്ടിയൂർ പോലെ ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ഒരു ഹിന്ദു ക്ഷേത്രത്തിലെ ആഘോഷത്തിനെത്തുന്ന ഭക്തർക്ക് മുസ്ലിം മതവിശ്വാസികളായ പർദ ധരിച്ച സ്ത്രീകൾ ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്ന കാഴ്ച ഇന്ത്യയുടെ മറ്റൊരു സംസ്ഥാനത്തിലും കാണാൻ കഴിയാത്തതാണ്. അത് കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ആ പ്രത്യേകതയിൽ ഓരോ മലയാളിക്കും അഭിമാനിക്കാം. ഈ കേരളത്തെ അപമാനിക്കാനാണ് കേരള സ്റ്റോറി പോലെയുള്ള സിനിമകൾ ശ്രമിച്ചത്. എന്താണ് കേരള സ്റ്റോറി എന്ന സിനിമ പറഞ്ഞു വെച്ചത്? കേരളത്തിൽ ഇസ്ലാം മത ഭീകരതയാണ് നിലനിൽക്കുന്നത്. ഇവിടെ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ മതം മാറ്റി കേരളത്തിന് പുറത്തേക്ക് സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കുമൊക്കെ മതം മാറ്റി കൊണ്ടുപോകുന്നു. ഇവിടെ ഇസ്ലാം മത ഭീകരത നിലനിൽക്കുന്നു, ലവ് ജിഹാദ് നിലനിൽക്കുന്നു എന്ന്. എന്നാൽ അതൊന്നുമല്ല വസ്തുത എന്നത് ഓരോ മലയാളിക്കും അറിയാവുന്നതാണ്. ഇസ്ലാം മതത്തിലേക്ക് മതം മാറപ്പെടുന്നവരോടൊപ്പം ഹിന്ദു മതത്തിലേക്കും ക്രൈസ്തവ മതത്തിലേക്കും മതം മാറുന്ന ഒരുപാട് പേർ കേരളത്തിലുണ്ട്. അത് ഓരോ വ്യക്തികളുടെയും സ്വാതന്ത്ര്യമാണ്. അതിനപ്പുറം ഒരു ലവ് ജിഹാദും കേരളത്തിൽ നിലനിൽക്കുന്നില്ല. കേരളത്തിൽ നിലനിൽക്കുന്നത് കൊട്ടിയൂരിൽ നമ്മൾ കാണുന്നത് പോലെയുള്ള മതേതര കാഴ്ചകളാണ്. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും ജൈനനും പാഴ്സിയും എല്ലാം ഒന്നിച്ച് വസിക്കുന്ന കേരളത്തെ അപമാനിക്കാൻ ഇനിയും സിനിമകൾ വരും. പക്ഷേ അപ്പോൾ കൊട്ടിയൂർ ശിവക്ഷേത്രത്തിലേതുപോലെയുള്ള മതേതര കാഴ്ചകൾ അതിന് പ്രതിരോധം തീർക്കും.